ഇന്ന് നമ്മോടൊപ്പം മാരുതി സുസിക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ഇൻ്റലിജൻറ്റ് ഹൈബ്രിഡ് മോഡലാണ് കൂടെയുള്ളത് നമ്മളിപ്പോൾ നിരവധി മോഡൽസ് ഇപ്പം പെട്രോളും ഡീസലും അതുപോലെ തന്നെ ഇലക്ട്രിക് മോഡൽസൊക്കെ ഒരുപാട് റിവ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ അതായത് ഈ ഒരു ഹൈബ്രിഡ് മോഡൽ ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാരുതി സുസുക്കി അവതരിപ്പിച്ചാണ് അപ്പോൾ അന്നൊരു സമയത്ത് ചെറിയ രീതിയിൽ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിപ്പം കൊച്ചിയിലാണുള്ളത് നമ്മുടെ പാലാരിവട്ടത്തുള്ള പോപ്പുലർ നെക്സ ഷോറൂമിൽ നിന്നാണ് വർക്കുകൾ എടുത്തിട്ടുള്ളത് ഇപ്പം പോപ്പുലറിൻ്റെ സൈഡിൽ നമ്മൾ ഒരുപാട് വർക്കിൾസ് എപ്പോഴും റിവ്യൂ എടുക്കുന്നതാണ് ഓൾ കേരള ഡീലർഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ സെയിൽസ് സർവീസ് എല്ലാം വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണല്ലോ അതേപോലെ കുട്ടികാരൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ടീമൂടെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലർ റാലിയിലൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൂടെയാണ് അപ്പോൾ എന്തായാലും പോപ്പുലർ സൈഡിൽ നിന്ന് വേക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇയർ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ടോപ്പൻ മോഡൽ ഫുള്ളി ഹൈബ്രിഡ് സപ്പോർട്ടുള്ള മോഡൽ വരുമ്പോഴത്തേക്കും ടു വീൽ ഡ്രൈവാണ് പക്ഷേ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഫോർ വീൽ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേക്കൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു ഇൻ്റലിജൻറ്റ് ഹൈബ്രിഡിൻ്റെ എന്ന് തന്നെ പറയുന്നത് എസ് യു വി ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്യുവൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലാണ് അതായത് ട്വന്റി സെവൻ പോയിൻറ്റ് നയനാണ് കമ്പനി പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻസി കേട്ടോ അതുമാത്രമല്ല പ്രൈസ് പോയിന്റ് നോക്കുവാണെങ്കിൽ രണ്ട് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് സീറ്റ പ്ലസും ആൽഫ പ്ലസും ഇതിപ്പോൾ ടോപ്പ് ആൻഡ് ആൽഫ പ്ലസ് ആണ് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റീൻ പോയിന്റ് ഫോർ ത്രീ ലാക്സിലാണ് ബെയ്സ് മോഡൽ എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കോമ്പറ്റീറ്ററൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റിലാണ് ട്വൻറ്റി ലാക്സിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിലേക്ക് എന്തായാലും നമുക്ക് ഇപ്പം ടോയറ്റോയുടെ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാമല്ലോ മാരുതി ശ്വസിക്കുകയും ടോയോട്ടയും കൂടെ കമ്പെയ്ൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്കുകൾ വന്നിട്ടുള്ളത് ആകെ പാടെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട് ആ റീലുള്ള ആ ഒരു ലുക്കിൻ്റെ വ്യത്യാസവും ഇൻറ്റീരിയറിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വർക്കുകൾ സെയിമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ കുറച്ചുകൂടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നെ ഒരു ലോങ് ഒരു ഗ്യാപ്പിലേക്ക് ഇപ്പോൾ ലോങ് റണ്ണിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും നമുക്ക് ഇത്രയും ഫ്യൂവൽ എഫ്യൻസി കാര്യങ്ങളുള്ളത് കൊണ്ടും പിന്നെ ഇതിൻ്റെ കംഫർട്ട് ലെവൽ കാര്യങ്ങളുള്ളത് കൊണ്ടും നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മോഡലിലൂടെയാണ് ഇപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ കുറേ അധികം മോഡൽസ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റിവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എമർജൻസിയിൽ കുറച്ച് ലോങ്ങിലേക്കൊക്കെ ലേക്ക് ഒക്കെ പോകുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ഒരു അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിലിപ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇലക്ട്രിക്ക് വേണ്ട എന്നുള്ളൊരു തോട്ടമുള്ളവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്തായാലും ഈ ഒരു നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഈ ഒരു ഹൈബ്രിഡ് മോഡൽ അപ്പോൾ ഇനി തന്നെ നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസും ഇൻസൈഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഓവറോൾ ലുക്ക് കാര്യങ്ങളെ പറ്റി എടുത്ത് പറയുന്നത് നമ്മളിപ്പം കുറച്ചായിട്ട് കാണുന്നതാണ് ഏകദേശം ഒന്നൊന്നര കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു മോഡൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും ഫ്രണ്ടിൽ ഈ ഒരു ഡി ആർ അതേപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാംസ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഡിസൈൻ ആയിരുന്നു അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സൈഡ് വ്യൂവിൽ ആണെങ്കിൽ ഡയമണ്ട് കട്ട് വെൽട്ടോൺ ഉള്ള ആലോ വീൽസ് കാണാം സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് പിന്നെ റിയേഴ്സലെ ബൂട്ട് സ്പേറ്റ്സ് കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര ഈ സി വി ടി ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം കാരണം നമ്മുടെ നോർമൽ മോഡൽ വരുമ്പോഴത്തേക്കും സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്ററാണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നത് കാരണം ഇതിൽ വന്നിട്ടുള്ള ബാറ്ററി പാക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ആ ഒരു സ്പേസ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് കാണാം എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് എന്തായാലും വർക്കിൽ ഡ്രൈവിന് എടുക്കാം ഡ്രൈവിന് എടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അതായത് ഇതിൽ വന്നിട്ടുള്ള ഒരു ടെക്നോളജി അറിയാലോ ഈ സി വി ടി ആണ് ഇലക്ട്രിക്കിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട് അപ്പം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൽ ഉള്ളൊരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് സീസൺ ഉള്ള പെട്രോൾ എൻജിനാണ് ഇതിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ ഒരു മോട്ടറും ഉണ്ട് പിന്നെ ബാറ്ററി പാക്ക് വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു റിയർ സൈഡിലാണ് ബാറ്ററി പാക്ക് വരുന്നത് അപ്പോൾ ഇതിൽ മാക്സിമം പവർ എയ്റ്റി ഫൈവ് കിലോ ആട്ടാണ് കിട്ടുന്നൊരു പവർ അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് വൺ ഫോർട്ടി വൺ എൻ എം ആണ് മാക്സിമം ടോർക്ക് കിട്ടുന്നത് അപ്പം രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പവറും ടോർക്കും ആണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം ഇത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ എക്സ്പീരിയൻസ് ആണ് ഇനി പറയാനുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ കുറച്ച് മുന്നേ ചെറിയൊരു ഡ്രൈവ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലൈൻ ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈവിന് എടുക്കാം ഫസ്റ്റ് വർക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ വളരെ നൈസ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് സൗണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല ലൈക്ക് ഇലക്ട്രിക് കാർ ഇപ്പം മോട്ടർ ഓൺ ആയിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നുണ്ട് കണ്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി കിലോമീറ്റർ പെർ അവർ ആ ഒരു സ്പീഡ് വരെ നമുക്ക് മോട്ടറ് യൂസ് ചെയ്തിട്ട് ബാറ്ററിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിൽ ആവുന്നത് പിന്നെ കുറച്ചുകൂടെ നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് പെർഫോമൻസ് അവരുടെ ആയിട്ട് ഓടിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു എൻജിനിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിപ്പം ഏറ്റവും നമുക്ക് സിറ്റി പർപ്പസിലേക്കും അതേപോലെ തന്നെ കുറച്ച് ലോങ്ങ് പോകുന്ന സമയത്തൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല ഫ്യൂൽ എഫിഷ്യൻസിയിൽ എന്തായാലും പോകാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു ഇ സി വി റ്റിയുടെ അപ്പോൾ ഈ ഒരു വർക്കിളിൽ ഉള്ള മോഡ്സൂടെ ഡ്രൈവിങ് മോഡ്സൂടെ ഒന്ന് ഷെയർ ചെയ്യാം അതായത് മൂന്ന് മോഡ്സാണ് മെയിൻ ആയിട്ടുള്ളത് ഇതുണ്ടോ ഡ്രൈവ് മോഡ് ഒന്ന് എക്കോ രണ്ട് നോർമൽ മൂന്നാമത്തെ പവർ മോഡ് അങ്ങനെ മൂന്ന് മോഡ്സ് ഉണ്ട് കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കണമെങ്കിൽ നമുക്ക് പവർ മോഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം എക്കോയിലാണ് ഞാൻ ഇപ്പിട്ടിട്ടുള്ളത് എക്കോയിൽ ഇട്ടിട്ട് പിന്നെ ഇ വി മോഡെന്ന് ഓപ്ഷൻ ഉണ്ട് അതായത് ഫോർട്ടി ആയിരിക്കണം മാക്സിമം സ്പീഡ് ഫോർട്ടിക്കുള്ളിലാണെങ്കിലും നമുക്ക് ഇ വി മോഡിൽ ഇ വി മാത്രമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനും എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ചാർജ് ഉണ്ടാവണം അപ്പോൾ ഇതിൻ്റെ ബാറ്ററി അറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ചാർജ് ഫില്ലാകുമാണ് സോ ആകെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എബോ ചാർജ് ഉണ്ടാവണം അന്ന് മാത്രം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇനി കുറച്ച് ഗാലും കൊടുത്തൊന്ന് ഓടിക്കാൻ വേണ്ടി പോവാണ് കാരണം ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കണമല്ലോ അപ്പം അധികം റഷ് റോഡിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതേപോലെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഞാൻ ഞാനിതിപ്പം സിറ്റിയിൽ നമ്മുടെ പാലാരിവട്ട സൈഡിലും അല്ലെങ്കിൽ ലുലുവിൻ്റെ സൈഡിലൊക്കെ ഓടിച്ചപ്പോഴാണെങ്കിലും സിറ്റി മോഡ്സിൽ നമുക്ക് കുറച്ച് ആ ഒരു സൗണ്ട് ഇല്ലാതെ വളരെ കാമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല പവറും ഉണ്ട് അതേപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി തടഞ്ഞിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതായത് നമുക്ക് ഇതിൽ ഇപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണല്ലോ അപ്പോൾ അതിൽ പാർക്ക് ഓപ്ഷൻ ഉണ്ട് റിവേഴ്സുണ്ട് നൂട്ടലുണ്ട് ഡ്രൈവുണ്ട് ഡ്രൈവ് ഉണ്ട് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിലായിട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട് ആ ഒരു മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇലക്ട്രിക് കാസിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ത്രൂ തന്നെ നമുക്ക് ബാറ്ററി കുറച്ച് ചാർജ് ആവുന്ന ഒരു ഒരു ടെക്നോളജി ഉണ്ട് സോ അതിനൊക്കെ ഒരു പകരം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അതിനോട് അടുപ്പിച്ച് കിട്ടാവുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ ഒരു ഹിൽ ഏരിയയിൽ കൂടെ പോകുവാണ് ഒരു ഇറക്കിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ബി മോഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു ബ്രേക്ക് ഒരു അപ്ലൈ ആയിട്ട് ഒരു റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടിയിട്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ടെക്നോളജി കൂടി എന്തായാലും നമ്മുടെ ഈ ഒരു മോഡൽ വെഹിക്കിൾ വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഗ്രാൻഡ് വിറ്റേറയുടെ കുറച്ച് ഇൻസൈഡിലെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാം ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ് കേട്ടോ വളരെ ഹഗ് ചെയ്ത ഒരു ബക്കറ്റ് സീറ്റ്സ് നമുക്ക് കാണാം അതും വെന്റിലേറ്റർ സീറ്റ്സ് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വെന്റിലേറ്റർ സീറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സെൻട്രൽ ആയിട്ടൊരു ആംബ്രസ്റ്റ് കുറച്ച് യൂട്ടിലിറ്റി സ്പേസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് പിന്നെ സ്റ്റീറിംഗ് ആണെങ്കിലും ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എച്ച് യു ഡി ഡിസ്പ്ലേയും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എച്ച് യു ഡി ഡിസ്പ്ലേ നമ്മൾ ബെല്ലിനെ ഇറങ്ങിയപ്പോൾ തൊട്ട് കണ്ടാണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ടോപ്പണിലേക്ക് വരുമ്പോഴേക്കും നമുക്കിതിലുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട് സേഫ്റ്റി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഈ ഒരു വർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇൻഫ്രോടൈമ സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നയൻ ഇഞ്ചുള്ള ഒരു ഇൻഫ്രോടൈമ സിസ്റ്റമാണ് അപ്പം സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് സെവൻ ഇഞ്ചാണ് ഇപ്പം ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്കും അത് നയൻ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലസ്റ്ററിൻ്റെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് കിട്ടുന്നത് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഞാൻ പറയാനില്ലേ നമ്മൾ ഓടിക്കുന്ന ആ ഒരു പവർ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് ഗ്രാഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് എക്കോ ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇൻറ്റി സൈഡിലെ ഇപ്പോൾ ഡാഷ്ബോർഡ് ബോർഡ് തുടങ്ങിയിട്ടുള്ള കാര്യം നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് പറയാമല്ലോ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ആണ് അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഇൻ്റീരിയർ കുറെ വ്യത്യാസമുണ്ട് രണ്ടിലും രണ്ട് തീമിലാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങൾ പിന്നെ ഫ്രണ്ടും പ്രിയറും ഓൾറെഡി പറഞ്ഞു ആ ഒരു മാറ്റങ്ങളും ഇൻറ്റീരിയറിലെ ഈ കൊച്ചു കൊച്ചു മാറ്റങ്ങളും ഒക്കെ ഉള്ളൂ ബാക്കി വണ്ടിയുടെ ഓവറോൾ ഫീച്ചേഴ്സും എഞ്ചിനും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി എല്ലാം തന്നെ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ പിന്നെ മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും എ സിയുടെ സൈഡ് വരുമ്പോഴത്തേക്കും ഒരു ഡ്യൂൽ ടോൺ എ സി കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോട് കൂടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ചാർജിംഗ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് പിന്നെ മോഡ്സിൻ്റെ ചേഞ്ച് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെല്ലേറ്റ സീറ്റ്സിൻ്റെ ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ജസ്റ്റ് റിയർ സൈഡിലെ റിയർസൈഡിലെ പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യാം റിയർ സൈഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു സീറ്റ് കംഫർട്ട് പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് കംഫർട്ടാണ് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതേപോലെ റിക്ലയിൻ ആംഗിൽ ചെറിയ രീതിയിൽ ഒന്ന് റിക്ലെയിൻ ചെയ്ത് ഇപ്പോൾ ലോങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്കും റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ടബിൾ ആകുന്ന വിധമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റിയർ ഏ സി വെൻസും ചാർജിങ് ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഓവറോൾ എങ്ങനെയുണ്ട് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് ഫുള്ളി ഹൈബ്രിഡ് മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഷെയർ ചെയ്തു ഇപ്പം ഒരു ഫാമിലി പർപ്പസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ലോങ്ങ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി പർപ്പസിലേക്കാണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയോടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടറും ബാറ്ററിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല രീതിയിലുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പോപ്പുലർ നെക്സ പാലാരിവട്ടത്തെ സിബിൻ കൂടെയുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് അറിയാം ഞാൻ സുബിനും കൂടെ ലാസ്റ്റ് ഇയർ ഗ്രാൻഡ് വിറ്റാര സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിനു കണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ജിമിനിയുടെ ഡ്രൈവിന് ജിംനിയുടെ ലോഞ്ചിനും കണ്ടിട്ടുണ്ട് അപ്പോൾ സുബിനെ ഇപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ആ ടൈമിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ആയിട്ടുണ്ട് അപ്പം കുറച്ച് ഓഫേഴ്സ് നമുക്ക് നിലവിൽ ഗ്രാൻഡ് വിറ്റാറ നമുക്ക് ഇ സി വി ടി മോഡൽസിന് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ സെവൻറ്റി നയൻ വൺ ഹൺഡ്രഡ് ബെനിഫിറ്റ് ഉണ്ട് അതായത് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാം പിന്നെ കോർപ്പറേറ്റ് ഓഫർ എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ടാണ് ഈ ബെനിഫിറ്റ് പറയുന്നത് നമുക്ക് ടോട്ടൽ ഒരു രൂപ വരെ ഓഫർ ബെനിഫിറ്റ് അതായത് നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഈ മോഡൽ കമ്പയർ ചെയ്യുന്ന എല്ലാവരും ഹൈറൈഡർ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറൈഡറിന്റെ നമുക്ക് എക്സ്ട്രീം പ്രൈസ് കൂടുതലാണ് വരുന്നത് ടോപ്പൻ കമ്പയർ ചെയ്യുമ്പോൾ ആണ് വരാനായിട്ട് അതുകൊണ്ട് നമുക്ക് ടാക്സ് എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ആ ബെനിഫിറ്റ് നോക്കിയിട്ടാണ് വൺ ലാഖ് ട്വന്റിന്റെ ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് ആറ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്കിപ്പോ മരുന്ന് സൈഡിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലൊരു സപ്പോർട്ട് സർവീസ് നെറ്റ്വർക്കിന്റെ സപ്പോർട്ട് കാര്യങ്ങളും തീർച്ചയായും നമുക്ക് മാതി പറയുക ഇപ്പോൾ എക്സാമ്പിൾ പറയണെങ്കിൽ എല്ലാം അഞ്ച് കിലോമീറ്റർ റേഡിയസ് സർവീസ് മാതിരസ് എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ എവിടെ ട്രാവൽ ഓൾ ഇന്ത്യ എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് സർവീസ് വർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും പിന്നെ ഞാൻ റിവ്യൂ എടുത്ത സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ബാറ്റിയുടെ മോട്ടറിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് അതോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ബാറ്ററി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിദിയംമാൻ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് വൺ സെവൻറ്റി സെവൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണല്ലേ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ബാറ്ററിക്ക് നമുക്ക് കമ്പനി പറയുന്ന വാറണ്ടി വെച്ച് കഴിഞ്ഞാൽ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എട്ട് വർഷം തന്നെ ഒരു മാക്സിമം ജീവി ഓടിക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു പാക്കേജ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നമുക്ക് സെൽ വൈസ് റീപ്ലേസ്മെൻറ്റും ഉണ്ട് ഇപ്പോൾ ഏകദേശം സെൽ ഇപ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് സെൽസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെല്ല് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഓരോ സെൽ വൈസും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരു നല്ല രീതിയിൽ കോസ്റ്റ് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഇടുന്ന ഒരു മോഡൽ നല്ലൊരു പാക്കേജ് ആണ് ഡ്യൂറേഷൻ തന്നെ വാറണ്ടിയോ എഞ്ചിൻ വാറണ്ടിയോ നമുക്ക് എഞ്ചിനും സെപ്പറേറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് നോർമൽ നമുക്ക് ഫൈവ് ഇയർ ഓർ വൺ ലാക്ക് കിലോമീറ്റർ അതും കാര്യത്തിലും വാറണ്ടി കവർ ചെയ്യുന്നുണ്ട് നല്ലൊരു പാക്കേജ് തീർച്ചയായും ും അത് ഇപ്പം അത് മാത്രമല്ല ഇപ്പം ഈ ഒരു മാസത്തെ ഓഫേഴ്സ് ആണ് ഈ പറഞ്ഞത് എന്തെങ്കിലും വെക്കിൾസ് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറെ ഓഫേഴ്സ് ഉണ്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ പോപ്പുലർ നെക്സ പാലാരിവട്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം താങ്ക് യു അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഇന്റലിജൻറ്റ് സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തു അപ്പം മാർജി സൈഡിൽ നിന്ന് എന്തായാലും ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അഫോർഡബിൾ റേറ്റിലേക്കാണ് ഈ ഒരു വർക്കിൽ കിട്ടുന്നത് അതേപോലെ തന്നെ സേഫ്റ്റി അതേപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് തന്നെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും നന്നായിട്ട് തന്നെ ഈ ഒരു വർക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ലോങ് റണ്ണിലേക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു മോഡൽ അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ ആദരമുറിയ ഓഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനില് പോപ്പുലർ നെക്സ പാലാരിവട്ടം നമ്പറും പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്